നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രവാഹ നിത്യതയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിൽ രൂപസന്ധാനത്തെക്കുറിച്ച് പറയവേ നമ്മൾ ചികിത്സയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറച്ച് മുന്നോട്ട് പോയി. അപ്പോൾ അത് ആധികളെക്കുറിച്ചും വ്യാധികളെക്കുറിച്ചുമുള്ള ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. അവിടെ തന്നെ നമുക്ക് തീർച്ചയായും തുടങ്ങാം. നമ്മൾ ഒട്ടു വളരെ രൂപങ്ങളും കൊണ്ടാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞ് അതിലൂടെ വളർന്നു വന്നതാണ് നമ്മൾ ഈ കാഴ്ചപ്പാടിൽ. അതെ. അപ്പോൾ ചികിത്സാശാസ്ത്രം എടുക്കുമ്പോൾ നമ്മളിൽ നേരത്തെ കിടക്കുന്ന ശബ്ദം, നേരത്തെ കിടക്കുന്ന സ്പർശം, നേരത്തെ കിടക്കുന്ന രൂപം തുടങ്ങിയവയുണ്ട്. ഇപ്പം നമ്മൾ ആ മൂന്നെണ്ണത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവയ്ക്ക് സമാനമായാണ് വർത്തമാന പ്രതിഭാസങ്ങളെ നാം കേൾക്കുന്നതും സ്പർശിക്കുന്നതും കാണുന്നതും. ഇതാണ് ദുരൂഹതയുള്ള പ്രശ്നം. ഇവ ആധുനിക ഭൗതിക ശാസ്ത്ര പ്രക്രിയയിൽ കാണുന്നവന്റെ ഭൗതികമായ കണ്ണും കേൾക്കുന്നവന്റെ ഭൗതികമായ ചെവിയും കാഴ്ചയ്ക്ക് വിഷയമായ ഭൗതിക വസ്തുവും കേൾവിക്ക് വിഷയമായ ഭൗതിക ശബ്ദവും എന്നതിനപ്പുറം അവൻ മുമ്പ് കേട്ടതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല. വല്ലാത്തൊരു പ്രവർത്തനം തന്നെയല്ലേ സ്വാമിജി? ഒരു വാക്ക് ഞാൻ നിങ്ങളോട് ഉപയോഗിക്കുമ്പോൾ എൻ്റെ വാക്ക് എത്ര യുഗങ്ങൾക്ക് മുമ്പുള്ള നിങ്ങളുടെ ഒരു ശബ്ദത്തെക്കുറിച്ചുള്ള അറിവിനെ ഉണർത്തുന്നു എന്നും ഉണർത്തുന്ന അറിവ് നിങ്ങളിൽ ഏതു തരം വ്യാധി ഉണ്ടാക്കുന്നുവെന്നും ആ വ്യാധിക്ക് കാരണമായ ഒരു ആധി എവിടെ നിലകൊള്ളുന്നുവെന്നും വ്യാധി പരിശോധിക്കുന്നവൻ അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ വ്യാധിയേക്കാളും ആധി വളരെ വളരെ സൂക്ഷ്മമാണല്ലേ സ്വാമിജി? അത് തിരിച്ചറിയാൻ എളുപ്പവഴി. ഇന്ന് മരുന്നിറങ്ങുന്നത്, ഇന്ന് രോഗം തേടുന്നത് കൃത്യതയിലാണ്. അതെ. WHO വലിയൊരു സ്ഥാപനമാണ്. കോടികളാണ് ഇന്ന് ചികിത്സാരംഗത്ത് മുടക്കുന്നത്. ഗവൺമെൻറ്റുകൾ തന്നെ, സ്വകാര്യ കമ്പനികൾ വേറെ, വ്യക്തികൾ വേറെ. ഒരുപക്ഷേ നമ്മുടെ ആഹാര നിഹാര മൈഥുന നിദ്രാദി വ്യവസ്ഥകൾക്ക് ലോകമെമ്പാടും മുടക്കുന്ന പണത്തേക്കാൾ കൂടുതലാണ് 5-10% വരുന്ന രോഗികൾക്കും അവർ വരാൻ പോകുന്ന രോഗത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്കും ഒക്കെ പരിഹാരമായി നാം മുടക്കുന്ന പണം ഇന്ന് കണക്കറ്റതാണ്. ഈ പണം മുടക്കി രോഗം കണ്ടുപിടിക്കുക എന്ന പ്രക്രിയയ്ക്ക് എത്ര പേരെ പഠിപ്പിക്കണം? ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മാത്രം ചുരുങ്ങിയത് 1000 പേർ ഒരു വർഷം കേരളത്തിൽ പഠിച്ചിറങ്ങുന്നുണ്ട്. കേരളത്തിൽ മാത്രം. അത്രയും തന്നെയോ അതിനേക്കാൾ അല്പം കൂടുതലോ ആയുർവേദത്തിലുണ്ടോ? അതിനടുത്തൊക്കെ തന്നെ ഹോമിയോപ്പതിയിലുമുണ്ടോ? യുനാനിയിലും സിദ്ധയിലും ഉണ്ടോ? പ്രകൃതി ചികിത്സകരും ഇറങ്ങി വരുന്നുണ്ട് പഠിച്ച്. കേരളത്തിലെ ജനസംഖ്യ 4 crore ഉണ്ടെന്ന് കണക്കാക്കിയാൽ ഒരു വർഷം ഇറങ്ങുന്ന ആളുകൾ തന്നെ 4000 പേർക്കൊരാളായി. ഇറങ്ങിക്കഴിഞ്ഞവരെ കൂടെ കൂട്ടിയാൽ 400 പേർക്കൊരാളായി. മൊത്തം ജനസംഖ്യയാണ്. 4000 പേർക്കൊരാളെന്നെടുത്താൽ പോലും അതിൻ്റെ 10% എന്ന് പറയുന്നത് 400. മനസ്സിലായി? 400 പേരിൽ കൂടുതൽ രോഗികൾ ഉണ്ടാവില്ല. ഈ 400 പേരെ കൊണ്ട് വേണം ഒരാൾ ജീവിക്കാൻ, അവൻ്റെ ജീവിതകാലം മുഴുവൻ. മുടക്കി മുതൽ കംപ്ലീറ്റ് തിരിച്ചുപിടിക്കാൻ. ആ, ഈ 50 lakh കൊടുത്തതല്ല, ഇതിൽ നിന്ന് വേണം പിടിക്കാൻ. പരിതാപകരല്ലേ സ്വാമിജി? ഇതൊന്നും നമ്മുടെ സാമ്പത്തിക വിദഗ്ധന്മാരോ അല്ലെ മറ്റുള്ളവരോ കണക്ക് കൂട്ടുന്നുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയുണ്ടോ? നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട്. മനസ്സിലായി സ്വാമിജി.
വെറുതെ ഇരുന്നിങ്ങനെ പ്രാന്തി ചിന്തിക്കുന്ന ഭാഗമായതുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് കൂട്ടിയാലും മതി. പക്ഷെ ഈ ഭ്രാന്തിനൊരു സുഖമുണ്ടെന്നു. ഇത്രയും പേരെ വെച്ചുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കൃത്യമായ ഉപകരണങ്ങൾ, ഇത് കുറച്ചുകൂടെ രസകരമായി പോയാൽ ഈ ഒരാൾ മാത്രമല്ല ഇവൻ്റെ മേൽ ചാടി വീഴുന്നത്, ഈ 400 രോഗിയുടെ മേൽ 400 പേരെങ്കിലും ചാടി വീഴുന്നുണ്ട്. ഒന്നൊരു പതോളജിസ്റ്റ്, ഒന്നൊരു ബയോകെമിസ്റ്റ്, ഒന്നൊരു മോളിക്യൂളർ ബയോളജിസ്റ്റ്, ഇങ്ങനെയുള്ള അനുബന്ധ പാർട്ടികളെല്ലാം ചാടി വീഴും. ഇവരുടെ എല്ലാം ഒരു കൂട്ടായ്മയാണ് ഇവന്റെ മേൽ ചാടി വീഴുന്ന രോഗം നിർണയിക്കുക. കാരണം ഇവനെ ഒരിടത്തുനിന്ന് പന്ത് തട്ടുന്ന പോലാണ് പതോളജിസ്റ്റിന്റെ അടുക്കലേക്ക് വിടുന്നത്. ഇതെല്ലാം കൂടെ കൂടി ഒരുത്തന് ചെയ്യാനാവില്ല. ഇവിടുന്ന് വലത്തുകാലിനാണ് തട്ടി അങ്ങോട്ട് വിട്ടതെങ്കിൽ അവിടുന്ന് ഇടത്തുകാലിനെ തട്ടിയാണ് റേഡിയോളജിസ്റ്റിന്റെ അടുക്കലേക്ക് വിടുന്നത്. ഇവരെല്ലാം ഒരു ഈ ഒരുവനെ കൊണ്ട് വേണം ജീവിക്കാൻ. ഇവർക്ക് വേണ്ടി മരുന്നുണ്ടാക്കിയ കമ്പനിയിലെ തൊഴിലാളികൾ മുഴുവൻ ഇവനെ കൊണ്ട് വേണം ജീവിക്കാൻ. ഇവൻ ക്ഷയരോഗത്തിന് എന്ന് മരുന്ന് മേടിക്കുമ്പോൾ അവൻ കൊടുക്കുന്നതിൽ നിന്ന് വേണം ഞാനും നിങ്ങളും ഒക്കെ അടിച്ചു പൊളിച്ച് നടക്കാൻ, മന്ത്രിമാർ വിദേശയാത്ര നടത്താൻ. ടാക്സ് ഇവന്റെ കയ്യിൽ നിന്നേ ഉള്ളൂ, വ്യവസായിയുടെ കയ്യിൽ നിന്നില്ല. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും ആദായകരവും ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും സുഖിമാന്മാരായി ജീവിക്കുന്നതുമായ ഈ രംഗത്തെ കൊഴിപ്പിക്കുവാനാണ് എല്ലാവരും വിഷമിക്കുന്നത്. ഈ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല കൂടുതൽ പൈസ ചെലവാക്കുന്നില്ല, കണക്കുകൂട്ടിക്കുമ്പോൾ വൈരസകരമായിട്ട് തോന്നുന്നു. ഇതിന്റെ കണക്കൊന്നും എടുത്തോ. ഇവന്റെ ആയുസിനെ ചുറ്റിപ്പറ്റി ഇവനിൽ ഉണ്ടാക്കുന്ന വിഹ്വലതകളും അതിനെക്കുറിച്ച് ഇവന് കൊടുക്കുന്ന അറിവുമെല്ലാം ഇവനിലുണ്ടാകുന്ന ഒരാധി, ഇവനെ ചികിത്സിക്കുന്നവനിലുണ്ടാകുന്ന ഒരാധി, ഇവനെ കാണുന്നവനിലുണ്ടാകുന്ന ഒരാധി, ഇവന്റെ വ്യാധിയെക്കുറിച്ച് ചിന്തിക്കുന്ന മാധ്യമങ്ങളിലുണ്ടാകുന്ന, അതിലെ തൊഴിലാളി വൃന്ദങ്ങളിലുണ്ടാകുന്ന ആധി, ആധിയുടെ കച്ചവടക്കാരെല്ലാം ചേർന്ന് ആധിപെരുത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ ഈ ആധി മുഴുവൻ സാമൂഹികമായ ഒരു രോഗനിലയിലേക്ക് നാളെ ലോകത്തെ വളർത്തുമെന്നുള്ളത് തീർച്ചയാണ്. ഇവിടെ ആധിയാണ് നാം കണ്ടത്, വ്യാധിയല്ല. ആധി സൂക്ഷ്മവും അത് ലിംഗ ശരീരത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിൽ കാണപ്പെടുന്നതുമാണ്, സ്ഥൂല ശരീരത്തിലുള്ളതല്ല. ഇതിന്റെ വൈചിത്ര്യം ഒന്നുകൂടി പ്രകടമായി പറഞ്ഞാൽ, വ്യാധി ചികിത്സാ രംഗത്ത് ആധുനികർ വിജയിച്ച് വളരെ ദൂരം പോയപ്പോൾ ഗിനിപ്പന്നിയിൽ പരീക്ഷിച്ച മരുന്നുകളാണ്, വെള്ളലിയിൽ പരീക്ഷിച്ച മരുന്നുകളാണ്, ഇൻവൈവോ ഇൻവിട്രോ സ്റ്റഡിയിൽ മരുന്നും ആതുരമായ അവയവമോ ആതുരമാക്കിയ വൈറസോ ചേർന്നുള്ള ഇന്ററാക്ഷൻ പഠിച്ചിട്ട് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് അതിലൊരു അർബുദ കോശം ഇടുക, അതിലേക്ക് അർബുദ നിവാരണത്തിനുള്ള ഒരു ഔഷധത്തിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഘടകം നിക്ഷേപിക്കുക. അർബുദ കോശം നശിക്കുന്നു എങ്കിൽ അത് ഔഷധയോഗ്യമാണ്. ഇനി അത് അർബുദ കോശത്തെ മാത്രമേ നശിപ്പിക്കുകയുള്ളൂ, അതല്ല നോർമലായുള്ള കോശങ്ങളെ കൂടെ നശിപ്പിക്കുമോ എന്നുള്ളത് അടുത്ത പഠനമാണ്. ഇതെല്ലാം പഠിച്ച് 5 ഭാഷകൾ മാത്രമേ ഉള്ളൂ ശാസ്ത്രഭാഷ ഇന്റർനാഷണലായി. ഇന്ത്യൻ ഭാഷകളൊന്നും ശാസ്ത്രം എഴുതാൻ കൊള്ളുന്ന ഭാഷയല്ല. ആ ഭാഷ പഠിച്ചവർ എഴുതി വെക്കുന്നതൊന്നും ശാസ്ത്രമല്ല.
അപ്പം ഞാനും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ശാസ്ത്രമുണ്ടെങ്കിൽ ഭാഷ കാരണമായി അത് ശാസ്ത്രമല്ല. കാരണം മലയാളം ശാസ്ത്രഭാഷയല്ല. ശാസ്ത്രമല്ലാത്തതുപോലും ശാസ്ത്രഭാഷയിൽ അടുക്കോടെ പറഞ്ഞാൽ ശാസ്ത്രമാവും. ഇംഗ്ലീഷ് ശാസ്ത്രഭാഷയാണ്, ലറ്റിൻ ശാസ്ത്രഭാഷയാണ്, അമേരിക്കൻ ഭാഷ ശാസ്ത്രഭാഷയാണ്, ജർമ്മൻ ശാസ്ത്രഭാഷയാണ്, ഫ്രഞ്ച് ശാസ്ത്രഭാഷയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇൻ്റർനാഷണലായി ശാസ്ത്രത്തെ കൊണ്ട് അംഗീകരിപ്പിക്കണമെങ്കിൽ ഈ അഞ്ച് ഭാഷയിൽ മൊഴിമാറ്റം നടത്തണം. മനസ്സിലായി സ്വാമിജി? ഇങ്ങനെ ധരിച്ചിട്ടുണ്ടോ? ഇല്ല, ധരിച്ചില്ല. ഞാൻ ഇപ്പോഴാണത് മനസ്സിലായത്. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് മാത്രമാണെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അല്ല, അതുകൊണ്ടാണ് ലോകത്ത് അംഗീകരിച്ച ആ ഭാഷകളിൽ ഏതിലെങ്കിലും ആരെങ്കിലും സംസാരിച്ചാൽ അതിനോട് ആദരവും പ്രതിപത്തിയും അത് ശാസ്ത്രമാണെന്നുള്ള തോന്നലും അതിലെന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ ആളുകളുടെ മനസ്സിന് താല്പര്യവും രൂപാന്തരപ്പെടുന്നത്. ഇംഗ്ലീഷ് അറിയാത്തവൻ പോലും ആരെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ ആ പറഞ്ഞതൊക്കെ ശാസ്ത്രമാണ്. ആ കുഞ്ഞു പറഞ്ഞ കേട്ടില്ലേ? കണ്ടു പഠിക്കട. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. അപ്പൊ ഈ ശാസ്ത്രഭാഷയിൽ കൃത്യമായി എഴുതിയുണ്ടാക്കി അത് പ്രസന്റ് ചെയ്ത് അനുമതി മേടിച്ച് ഗിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷിച്ച് അതിൽ പൂർണ്ണ വിജയം നേടി. ഇനിയാണ് ട്രയൽ തുടങ്ങുന്നത്, ക്ലിനിക്കൽ ട്രയൽ. ഇതുവരെ ക്ലിനിക്കൽ ട്രയൽ അല്ല. ക്ലിനിക്കൽ ട്രയലിൽ വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുക്കണം. ആരോഗ്യമുള്ള ആളുകൾക്ക് കൃത്രിമമായി രോഗമുണ്ടാക്കണം, അവരുടെ അനുമതി വാങ്ങിച്ച് അതിൽ ഈ മരുന്നൊക്കെ പരീക്ഷിക്കണം. അവിടെയും വിജയകരമാണ്, സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. ഇനി ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കടമ്പയുണ്ട്. ഡോക്ടർ അറിയരുത് മരുന്ന്, രോഗി അറിയരുത് മരുന്ന്. മരുന്നും മരുന്നിൻ്റെ അതേ നിറവും അതേ രൂപഭാവങ്ങളുമുള്ള പ്ലാസിബോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് രണ്ടും തിരഞ്ഞെടുത്ത ഒരു സാമ്പിളിൽ മരുന്ന് കൊടുക്കും, തിരഞ്ഞെടുത്ത ഒരു സാമ്പിളിൽ പ്ലാസിബോ കൊടുക്കും. അത് മോണിറ്റർ ചെയ്യുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. കൺട്രോൾ എക്സ്പെരിമെൻ്റ് എന്നാണ് അതിന് പറയുക. അതിൻ്റെ ആക്സെപ്റ്റൻസ് റീജിയൻ, റിജക്ഷൻ റീജിയൻ, ഇങ്ങനെയൊക്കെ കുറേ സാങ്കേതിക പരങ്ങളായ കാര്യങ്ങളുണ്ട്. അതിനെ കണക്ക് കൂട്ടുന്നതിന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്, മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർത്തോസിസ് ഇങ്ങനെയുള്ള ചില അളവുകോലുകളുണ്ട്. ഇൻ്റർനാഷണലി അംഗീകരിച്ചിട്ടുള്ള അളവുകോലുകളുണ്ട്. അതിൽ വരാവുന്ന ദോഷങ്ങളെ പഠനം നടത്തുന്നതിന് പറ്റിയ ഒട്ടേറെ ഘടകങ്ങൾ വേറെയുണ്ട്. അതിൻ്റെ ഡീവിയേഷൻസ് അവയും ഉണ്ട്. അവ വച്ചിട്ടുള്ള എറേഴ്സും ഒമിഷൻസും കാൽക്കുലേറ്റ് ചെയ്ത് അവയെ മുഴുവൻ മാറ്റി പൂർണ്ണമായ വിജയത്തിൽ കൊണ്ടുവരുവാനുള്ള കൃത്യതയുള്ള സങ്കേതങ്ങളുണ്ട്. ഇത് വളരെ വിപുലമായൊരു മേഖലയാണ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ഇറങ്ങിയ മരുന്നുകളാണ് നമ്മുടെ ആശുപത്രികളിലൊക്കെ കൊടുക്കുന്നത്, പഠിച്ചവരൊക്കെ കൊടുക്കുന്നു. അവയപ്പോൾ പരാജയപ്പെടാൻ പാടില്ല. പാടില്ല, ഭൗതികം ശരിയാണെങ്കിൽ. ശരിയാണ് സ്വാമിജി. വ്യാധിയുടെ കൃത്യമായ അളവിലാണ് കൊടുക്കുന്നത്. വ്യാധി നിർണയിക്കുന്നതാണെങ്കിൽ ഇന്ന് കൃത്യതയോടെയാണ്. പക്ഷെ ഇവ മുഴുവൻ പരാജയപ്പെട്ടാണ് ജനം നമ്മുടെ പ്രഗത്ഭ ആശുപത്രികളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. വീടും പറമ്പും കളഞ്ഞ് സർവവും നശിച്ച് വഴിയാധാരമായി ഇറങ്ങുന്നത് കൃത്യതയുള്ള ഈ ശാസ്ത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലെ കാഴ്ചയാണ്. അല്പം പോലും അതിശയോക്തിയില്ലാതെ. ശരിയാണോ? ശരിയാണ് സ്വാമിജി. ഇത്തരമൊരവസ്ഥ വരുമ്പോൾ വൈദ്യശാസ്ത്രം വ്യാധിയെ ആധിയോട് ചേർത്ത് വെച്ച് അന്വേഷിക്കുന്നില്ല,
ആധി രൂപാന്തരപ്പെടുന്നത് ഇന്ദ്രിയ ശക്തിക്കുള്ളിലാണ്, അതിൻ്റെ ദേവതകൾക്കുള്ളിലാണ്. പ്രാചീനൻ്റെ ഭാഷയിൽ ആധി രൂപാന്തരപ്പെടുന്നത് മനസ്സിലാണ്. മനസ്സിനും ഇന്ദ്രിയ ശക്തിക്കും രൂപമില്ല. എൻ്റെ കണ്ണ് എൻ്റെ മുമ്പിലിരിക്കുന്ന അങ്ങയെ കാണുന്നു, അതെൻ്റെ കണ്ണാകണമേ. എൻ്റെ കണ്ണിൻ്റെ ദേവത കണ്ട അങ്ങയുടെ അംഗവിക്ഷേപത്തിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കണ്ട ഒരു വ്യക്തിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഞാൻ കണ്ട അങ്ങയെയല്ല, മനസ്സിലായി സ്വാമിജി, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എൻ്റെ ജനിതക പാരമ്പര്യത്തിലിരുന്നു കൊണ്ട് അങ്ങയുടെ കണ്ണിൻ്റെ ചലനത്തെ മാത്രം ആസ്പദമാക്കി ഞാൻ ജനിച്ചിട്ടില്ലാത്ത, എനിക്കറിവില്ലാത്ത, എനിക്കനുഭവമില്ലാത്ത, എൻ്റെ കോശത്തിനകത്ത് കടന്നുകൂടി അച്ഛൻ വഴി അച്ഛൻ്റെ അച്ഛൻ ആ ബീജത്തിലൂടെ വന്ന തലത്തിൽ ഞാനായി മാറുകയും എന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ശത്രുവോ മിത്രമോ ആയ ഒരു വ്യക്തിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ദേഹാന്തര യാത്രയുടെയും ദേശാന്തര യാത്രയുടെയും കാലാന്തര യാത്രയുടെയും അനുസ്യൂതകളിൽ തളച്ചിട്ട പ്രവാഹ നിത്യതയുടെ ഈടുവയ്പ്പുകളിലൂടെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ എത്തിക്കുമ്പോൾ ആ മനുഷ്യനുമായുള്ള എൻ്റെ ഇടപാടുകളുടെ ഒരു ലോകം എൻ്റെ ഇന്ദ്രിയ ദേവതയും മനസ്സും ചേർന്ന് ഒരുക്കിയ സംഭ്രമത്തിൽ സംജാതമാകുമ്പോൾ എൻ്റെ ലിംഗ ശരീരം എൻ്റെ സൂക്ഷ്മ ശരീരം വ്യഥിതമാകുന്നു, എനിക്ക് വേർക്കുന്നു. എൻ്റെ കണ്ണുകൾ തുറിക്കുന്നു, എൻ്റെ ചുറ്റും നിൽക്കുന്നവരെ ഞാൻ കാണാതാകുന്നു, ഞാൻ വേറെ ഏതോ ലോകങ്ങളെ കാണുന്നു. ഒരു ഭീകരാന്തരീക്ഷത്തെ എൻ്റെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങയെ കണ്ട് ഞാനെത്തിയ ലോകം തിരിച്ചറിയാതെ എനിക്ക് എന്താണ് പറ്റിയതെന്ന് വായിച്ചറിയാൻ ആധുനിക വിദ്യാഭ്യാസം അങ്ങയെ സഹായിക്കാത്തൊരു വേളയിൽ അങ്ങും സുഹൃത്തുക്കളും ചേർന്ന് എന്നെ എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിലെത്തി. വേർക്കുന്ന എൻ്റെ വേർപ്പ് അവിടെ നിൽക്കുന്ന ബിഷഗുരൻ്റെ ഭൗതികമായ അറിവ് വെച്ച് ഹാർട്ട് അറ്റാക്കിൻ്റെ തുടർക്കഥയാണ് എന്ന് വിചാരിച്ച് നേരെ ഐ സി യുവിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. അയാൾക്കറിയാവുന്ന മരുന്നുകൾ ഓരോന്നും എന്നിൽ കയറ്റുമ്പോൾ ആ മരുന്നുകൾ എൻ്റെ ശരീരത്തിൽ പ്രതിപ്രവർത്തിച്ച് ഒട്ടുവളരെ രോഗങ്ങൾ വ്യാധികൾ എൻ്റെ സ്ഥൂല ശരീരത്തിൽ ഉണ്ടാക്കുകയും എൻ്റെ സൂക്ഷ്മ ശരീരം കണ്ട പ്രതീകാത്മകമായ ലോകം അയാളുടെ അറിവിന് വിധേയമാകാതിരിക്കുകയും ചെയ്യുമ്പോൾ ആധിയും വ്യാധിയും ചേർന്ന് എന്നെ ഗ്രസിക്കുന്ന ഒരു ലോകത്തിൽ എന്നെ മൃത്യുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് എനിക്ക് സംഭവിച്ച ആധിയായിരുന്നുവോ, അതല്ല എനിക്ക് സംഭവിച്ച പുതിയ ചികിത്സ എന്നിലുണ്ടാക്കിയ വ്യാധിയായിരുന്നുവോ എന്ന് തിരിച്ചറിയാൻ ആവാതെ ഒരു ലോകം എരിഞ്ഞടങ്ങുന്നു. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള പല മരണങ്ങളും ഈ ഇതുപോലെ ഈ ആധി തിരിച്ചറിയാത്ത വ്യാധിയുടെ ചികിത്സാക്രമങ്ങളിലാവും. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നവനാണെന്നും ചിന്തിക്കുന്നത് അവൻ്റെ ശരീര അല്ലെന്നും ശരീരത്തിലിരുന്നു മാത്രമാണെന്നും ചിന്തയുടെ ലോകം രൂപമുള്ള ലോകമല്ലെന്നും തിരിച്ചറിയുമ്പോഴാണ് രൂപ അനുസന്ധാനം പ്രവാഹ നിത്യതയിൽ അത്യന്തം പ്രസക്തമായിത്തീരുന്നത്. ഒരു നടുക്കം തോന്നുന്നു സ്വാമിജി, ഇത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ വർത്തമാനകാലത്തുള്ള എല്ലാ ഇൻട്രാക്ഷൻസിലും
ഈ രൂപത്തിൻ്റെ അദൃശ്യമായ രൂപത്തിനൊരു പ്രവാഹനിത്യത ഒളിഞ്ഞിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ് സ്വാമിജി. രണ്ടു പേർ ഒരുമിച്ച് നിൽക്കുന്നു, ഒന്നിച്ച് കാപ്പി കുടിക്കുന്നു, ഒന്നിച്ച് കുളിക്കുന്നു, ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നു. എതിരാളിയെ തകർക്കാൻ ഒരുമിച്ച് നീങ്ങുന്നു, തകർക്കാനുള്ള ആസൂത്രണങ്ങൾ മുഴുവൻ ഒരുമിച്ച് ചെയ്യുന്നു, ഒരുമിച്ച് രൂപരേഖകൾ ഉണ്ടാക്കുന്നു. അതിൽ എന്റെ എതിരാളി തകർക്കുന്നത് കാണാൻ അങ്ങയുടെ സ്ഥാനമാനങ്ങളെ ഞാൻ ഉപയോഗിക്കുന്നു. അങ്ങയ്ക്കില്ലാത്ത സ്ഥാനം ഞാൻ മേടിച്ചു തരുന്നു. എൻ്റെ ഉയർച്ചയിലിരുന്ന് എൻ്റെ കീഴിലിരിക്കുന്ന അങ്ങയ്ക്ക് ഞാൻ സ്ഥാനം മേടിച്ചു തരുന്നു. അങ്ങയെ വെച്ച് എതിരാളിയെ ഞാൻ തകർക്കാൻ ഒരുങ്ങുന്നു. എനിക്കതിനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ഒരുക്കിയെടുത്ത് തകർക്കുന്നു. തകർത്ത് കഴിഞ്ഞാൽ അന്ന് എന്നിൽ പ്രവർത്തിച്ച ജനിതകം മാറുമ്പോൾ ഭൗതികമായി തകർത്തത് നിങ്ങളാണ് എന്നതിനെ വെച്ചുകൊണ്ട് എൻ്റെ പുതിയൊരു ജനിതകം കളിക്കുന്നു. തന്നെ തകർക്ക പ്രതിഭാസം തന്നെയാണ് സ്വാമിജി. ഈ നിഗൂഢതകളുടെ ലോകത്താണ് നിങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ നിഗൂഢതകളെ നിഷേധിക്കുകയും ഇങ്ങനൊരു നിഗൂഢത മനസ്സിനില്ല എന്ന് വാദിക്കുകയും ഭൗതിക ശരീരവും ഭൗതിക ശാസ്ത്രവും മാത്രമേ ഉള്ളൂവെന്ന് നിശ്ചയിച്ചുറയ്ക്കുകയും പൂർവ പാരമ്പര്യങ്ങളെ മുഴുവൻ തച്ചുടയ്ക്കുകയും ചെയ്തവർ തന്നെ ഇത്തരം നിഗൂഢതകളുടെ ലോകങ്ങളിൽ ചെന്നു വീഴുന്നു.